തഗ്ലബ്, മൂന്ന് പ്രാവശ്യ റസൂലുള്ളാഹിന്റെ ഉപദേശം. ഒരാൾ വന്ന് ഔസനി എനിക്കൊരു വസിയത്ത് നൽകണം എന്ന് പറഞ്ഞു. അയാളോട് പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യം പിടിക്കാൻ പാടില്ല. അയാൾ പോയി വീണ്ടും വന്നു രണ്ടാമത്തെ ദിവസം. വന്ന് ചോദിച്ചു, ഔസനി റസൂലുള്ളാഹ് ആളെ കണ്ടപ്പോൾ മനസ്സിലായി ഇതന്നെ വേണ്ടത്. രണ്ടാമത്തെ ദിവസം പറഞ്ഞു, എന്ത്? ലാ തഗ്ലബ്. മൂന്നാമത്തെ ദിവസവും ഇയാൾ വന്ന് പറഞ്ഞു, ഔസനി റസൂലെ ഒരു വസിയത്ത് കിട്ടേണ്ടിയിരുന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസം റസൂലുള്ളാഹ് പറഞ്ഞു, എന്ത്? ലാ തഗ്ലബ്. അപ്പോൾ ഇങ്ങനെ മേപ്പെട്ട് നോക്കി, റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി, എന്താ അപ്പോൾ മൂന്ന് ദിവസം? അപ്പോൾ നബി പറഞ്ഞു, കാരണം ഫഇന്നൽ ഗളബ മിനശ്ശൈത്താൻ. റസൂലുള്ളാഹിക്ക് ഇയാളെ കണ്ടപ്പോൾ മനസ്സിലായി എന്ത്? അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, ഫഇന്നൽ ഗളബ മിനശ്ശൈത്താൻ, കാരണം എടോ ഈ കോപം എന്നത് ഷെയ്ത്താനിൽ നിന്ന് വന്നതാണ്, ഷെയ്ത്താനിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ആ ഷെയ്ത്താന്റെ പണിക്ക്, ഷെയ്ത്താന്റെ പണിയാകുന്ന കോപവുമായി നീ നടക്കരുത്. പിന്നെ നമ്മൾ പറയുന്നത് ദേഷ്യം പിടിച്ചാൽ ഞാനോട് പറഞ്ഞു പോകുന്ന, പറഞ്ഞു പോകാനൊന്നും പറ്റൂല, പറഞ്ഞു പോയാൽ എഴുതും. മാ യൽഫുദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. എഴുതും, എഴുതുമെന്ന് മാത്രമല്ല കൃത്യമായിട്ടാണ് മറുപടി പറയേണ്ടി വരും. ദേഷ്യം പിടിച്ചാൽ പറയും, അങ്ങനെ പാടില്ല. മുസ്ലിം അങ്ങനെ പറയാനൊന്നും പാടില്ല. എല്ലാ മക്കൾക്കും ഞാനിതാ പറയുന്നു, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഈ സന്ദേശമെത്തുന്ന മുഴുവൻ മക്കൾക്കും റൈറ്റുണ്ട്, അവകാശമുണ്ട് രക്ഷിതാക്കളുടെ അടുത്ത്, കൃത്യമായ അവകാശം. എന്തിനുള്ള അവകാശം? നിങ്ങൾ മരിച്ചാൽ സ്വത്ത് കിട്ടുന്ന അവകാശമല്ല അത്, മരിച്ചാൽ സ്വത്ത് മക്കൾക്ക് തന്നെയാണ്. ഞാൻ കൊടുക്കൂലെന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു നല്ല രക്ഷിതാവിനെ എനിക്കറിയാം ദുബായിൽ. അപ്പൊരു ഭയങ്കര മൂന്ന് കുട്ടികളുള്ള നല്ല രക്ഷിതാവ്. മൂപ്പര് ഭയങ്കരമായ പ്രയാസത്തിലാണ്, ഒരു കുട്ടിനെ കുറിച്ച് ഭയങ്കര പ്രയാസത്തിൽ. മൂപ്പര് പറഞ്ഞു, ഞാനിങ്ങനെ എൻ്റെ സ്വത്ത് എന്തായാലും ഓന് കൊടുക്കൂല. ഞാൻ അങ്ങനെ മൂപ്പര് മത്തുക്കി, എന്താ സംഗതി, സ്വത്ത് കൊടുക്കൂല എന്ന് ഇയാൾക്ക് പറയാൻ വല്ല അവകാശമുണ്ടോ? യാതാ സ്വത്ത്? സ്വത്ത് ഞാൻ കൊടുക്കൂല, ഓന് എൻ്റെ സ്വത്ത് കൊടുക്കൂല. അവൻ സ്വത്ത് അവൻ്റെതാ. നിങ്ങളുടെ തല മണ്ണ് കുത്തിയാൽ, നിങ്ങളുടെ റൂഹ് മലക്കുൽ മൗത്താണ് കൊണ്ടുപോയാൽ സ്വത്ത് ആരതാ? നിങ്ങളതല്ല, അത് അള്ളാഹു നിശ്ചയിച്ച നിയമമാണ്. അത് അല്ല നിശ്ചയിച്ച കദാലിക അള്ളാന്റെ നിയമ. ഈ നിങ്ങൾ പോയാൽ വേറൊരു സമൂഹത്തിന്, അത് വലിയ വലിയ രാജാക്കന്മാർ മുഖം കുത്തിയപ്പോഴാണ് അള്ള പറഞ്ഞത്. വലിയ വലിയ രാജാക്കന്മാരും സാമ്രാജ്യത്വത്തിന്റെ ആളുകളൊക്കെ മുഖം കുത്തിയപ്പോഴാണ് അള്ളാന്റെ വാചകം, ഖദാലിക വൗറസ്നാഹ ഖൗമനാഹരീൻ, അത് നാം വേറൊരു സമൂഹത്തിന് അനന്തരാവകാശമായി നൽകി എന്ന്. പിന്നെയാണ് ഈ പീറ നമ്മളൊക്കെ മരിച്ചാല് അത് സ്വത്തങ്ങട്ടുള്ള തന്നെയാണ്. അതൊന്നുമല്ല, കുട്ടികൾക്ക് നിങ്ങളുടെ അടുത്ത് അവകാശമുണ്ട്. നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിക്കാത്ത മുഴുവൻ ഉപ്പമാരോടും ഉമ്മമാരോടും ശക്തിയായി ഞാൻ പറയുന്നു, അവകാശമുണ്ട്, നിങ്ങൾ കുട്ടികളെ സ്നേഹിക്കണം. സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ പോരാ, കുട്ടികൾക്ക് നിങ്ങളുടെ സ്നേഹം ബോധ്യപ്പെടണം. സ്നേഹം ബോധ്യപ്പെടണം. അതിനെന്ത് വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണിച്ചു തന്നു എങ്ങനെ സ്നേഹം ബോധ്യപ്പെടുത്താം. കുട്ടിയെടുത്തു, കൈ പിടിച്ചു, കുട്ടിയുടെ കൂടെ കളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാനയായി, കുട്ടി മുകളിൽ കയറി, എന്നിട്ട് നബി ഇങ്ങനെ ഒരു ആന മാതിരി ഇങ്ങനെ നടന്നു, കുട്ടി മുകളിൽ ഇങ്ങനെ നിന്ന് നടന്നു. ഇതൊക്കെ കുട്ടികൾക്കുള്ള അവകാശമാണ്. തീർന്നോ? സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിയെ ചുംബിച്ചു. ജൂതന്മാരിങ്ങനെ കണ്ടു, നബി നിങ്ങൾ കുട്ടികളെ ചുംബിക്കുമോ? അപ്പൊ നബിന്റെ തിരിച്ചു ചോദ്യം, നിങ്ങളുടെ മനസ്സിൽ നിന്ന് അള്ളാഹു പിന്നെ റഹ്മത്ത് കളഞ്ഞതിന് ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനാണ്? ജൂതന് കുട്ടീനെ ചുംബിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? മനസ്സിൽ അള്ള. അപ്പൊ കുട്ടികളെ ചുംബിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാ? റഹ്മത്ത് കളഞ്ഞുകൊണ്ടാ. ചുംബിക്കണം, അവനെ താലോലിക്കണം, അവനെ അടുത്ത് വിളിക്കണം, ഉമ്മ വെക്കണം, മോനെ എന്ന് പറഞ്ഞ് തലോടണം. ഇങ്ങനെ എന്തൊക്കെയാണോ സ്നേഹം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ കൈകളിലുള്ളത് ഒക്കെ ചെയ്യണം, ഒരു സംശയമില്ല. പക്ഷേ സ്നേഹം കുട്ടിയെ നശിപ്പിക്കുന്ന രൂപത്തിലാകരുത്. അങ്ങനെ ചില കുട്ടി രക്ഷിതാക്കളുണ്ട്, ലാളിച്ച് ലാളിച്ച്, ഓ എൻ്റെ മോനാണ്, ആ മോനെന്നെ, അത് പറ്റില്ല. സ്നേഹം എന്തിനായാലും ആ സ്നേഹത്തിനൊരു പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള സ്നേഹമുണ്ടാകും. കുട്ടികളുടെ അവകാശമാണ്. ഒന്ന്, നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകം, ലാഇബ്, നിങ്ങൾ കളിക്കണം കുട്ടികളുടെ കൂടെ. ചില രക്ഷിതാക്കളൊക്കെ ഉണ്ട്, ഒരു വാപ്പേണ് എന്നുള്ളതിന് തെളിവ് എന്താ അറിയോ? മുപ്പൊരു ഭയങ്കര ഇങ്ങനെ വീട്ടിലൊന്നും ചെന്നാൽ, ഹേ മക്കളൊന്നും കണ്ട മുമ്പേക്ക് ഒരു മാറ്റവും, ഓഫീസിലെ മാതിരി തന്നെയാണ് എവിടെയും. വീട്ടിലും ഓഫീസിലും മുമ്പ് ഒരു സൂപ്രണ്ടോ ബോസോ ഒക്കെ ആയിരിക്കും, കുഴപ്പമില്ല, അവിടെ സൂപ്രണ്ടോ ബോസോ ഒക്കെ ആയിരിക്കും. പക്ഷെ വീട്ടിലെന്തല്ല, സൂപ്രണ്ടും ബോസും ഒന്നല്ല, വീട്ടിൽ ഉപ്പ. ഉപ്പ എന്തായിരിക്കണം? ആ ഉപ്പ ചിരിക്കണം, കളിക്കണം, രസിക്കണം, തമാശ പറയണം. ഇതൊന്നുമില്ലാത്തത് ഉപ്പയല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കി എന്തൊക്കെ തരം തമാശ മക്കളോട് പറഞ്ഞു, എന്തൊക്കെ തരം തമാശ, എന്തൊക്കെ തരം കളി അല്ലേ. അതാണ്, അങ്ങനെയാണ് മുസ്ലിം. അപ്പോൾ സ്നേഹിക്കണം ഒന്ന്, രണ്ട് കളിക്കണം, മൂന്ന് സഹവസിക്കണം. ഉപ്പ ഉമ്മ അവർ കുട്ടികളുടെ കൂട്ടുകാരാകണം.
നിങ്ങൾ ആലോചിച്ച് നോക്കി, എൻ്റെ കുട്ടികൾ വേറൊരുത്തൻ സ്നേഹിക്കുന്നു എന്ന് തോന്നിയപ്പോൾ തന്നെ ഓൻ്റെ അടുത്തേക്ക് പോയി. ഓൻ്റെ മതവും കൂടി നോക്കിയില്ലല്ലോ അല്ലേ. എന്നിട്ട് ജഡ്ജിയുടെ കോർട്ടിൽ ഇങ്ങനെ നിന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഞാൻ ആളെ പേര് പറഞ്ഞല്ലോ, അവൻ്റെ കൂടെയാണ് പോകുന്നതെന്ന്. ആരംഭം സുബ്ഹാനല്ലാ, അതുവരെ നൊന്ത് പ്രസവിച്ച് അതുവരെ വളർത്തിയുണ്ടാക്കി സകലം നൽകിയ രക്ഷിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇവൻ ഈ കുട്ടി പറയാണ്, മോനായാലും മോളായാലും പറയാ, ഞാൻ ആ കൊന്തൻ്റെ കൂടെ പോകണമെന്നേ. എന്തേ വിഷയം നമ്മളടുത്തേക്കാണ് തിരിച്ചു വരുന്നത്? തെറ്റ് നമ്മൾ എന്താ അറിയോ, എന്താ വിഷയം? കൂട്ടുകാരായില്ല. പറയേണ്ടതുണ്ടായിരുന്നു പല വിഷയങ്ങളും, പക്ഷെ പറയാൻ പറ്റൂല, കാരണം ഇതിങ്ങനെ ഭയങ്കര രാക്ഷസന്റെ മാതിരി. ഉമ്മപ്പ എന്നൊക്കെ പറഞ്ഞ ഒരു രാക്ഷസൻ രാക്ഷസി, അപ്പൊ പറയാൻ കഴിയണ്ടേ? അവന് ചെല്ലുമ്പോൾ തന്നെ പറക്കും, പിന്നെ പറയൂല, പറയാനുള്ള വാചകം തന്നെ പോയിപ്പോവും. അങ്ങനത്തെ ഒരു ഉപ്പയുമ്മയൊന്നും ഇസ്ലാമിലില്ല. ഇസ്ലാമിലെ ഉപ്പയുമ്മ ഇങ്ങനെയാണ്, മനസ്സിലായില്ലേ? ആ സ്നേഹവും കാരുണ്യവും. ആ എന്താ അള്ളാഹുവിന്റെ വാചകം? യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും. നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ നാം നിങ്ങൾക്ക് അവൻ വസിയ്യത്ത് ചെയ്യുന്നു. ആ വസിയ്യത്ത് പ്രാധാന്യമുള്ളതാണ്, അതങ്ങനെ ചെറിയ കാര്യമായി കാണരുത്. യൂസീകുമുല്ലാഹു ഫീ ഔലാദിക്കും എന്നാണ്. പിന്നെ വസിയ്യത്ത് എന്ത് വിഷയത്തിൽ? ഒരുപാട് വിഷയത്തിലുണ്ട്. അപ്പോൾ സ്നേഹിക്കണം, കളിക്കണം, കൂട്ടുകാരാകണം, ഗൗരവമുണ്ടാകണം. ഗൗരവമുണ്ടാകേണ്ട സമയത്ത് നിങ്ങൾ എന്താക്കണ്ട? കളിക്കണം എന്ന് നമ്മൾ പറയുന്നില്ല. ഗൗരവം കാണിക്കേണ്ട സമയത്ത് ഗൗരവം കാണിക്കണം, യാതൊരു സംശയവുമില്ല. വദരിബൂഹാ ബിഅശ്രി എന്ന് പറഞ്ഞല്ലേ, 10 വയസ്സായി നിസ്കരിച്ചിട്ടില്ലെങ്കിൽ മോനെ അടിക്കണം എന്നാ പറഞ്ഞ്, അത് അടിക്കണ വേണം. അടിക്കണം എന്ന് പറഞ്ഞാൽ അടി തന്നെ, അവിടെ ഗൗരവമുണ്ട്. എന്തേ, അത് ഗൗരവമുള്ള വിഷയമാണ്, കുട്ടിക്കും തോന്നണം. ഇത് 10 വയസ്സായ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി മോശമാണ്, അത് തോന്നാവുന്ന രൂപത്തിൽ, മനസ്സിലായില്ലേ? പക്ഷെ അതുവരെ ഒന്നും ചെയ്യാതെ വടിയെടുത്ത് ഓടരുത്. അപ്പൊ വടി അടിക്കാനൊന്നും ആർക്ക് അധികാരമില്ല. എപ്പോഴാ അടിക്കാൻ അധികാരമുള്ളവരോ, ഈ രൂപത്തിൽ ഇത് വളർത്തിക്കൊണ്ടുവന്ന് 7-ാമത്തെ വയസ്സിൽ കുട്ടിനെ നിസ്കരിപ്പിക്കാനുള്ള രീതി ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ പറഞ്ഞു വന്നിട്ട് 10 വയസ്സായിട്ട് പിന്നെ 10 വയസ്സായ കുട്ടി നിസ്കരിക്കാതിരിക്കൂല. നിസ്കരിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ കുറ്റം നമ്മുടേതാ. എന്താ, ഈ ഒരു സ്റ്റേജിലൂടെ ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതാണ് വിഷയം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് വളരെ ദീർഘമായ ഒരു വിഷയമാണ്, ഗൗരവമുള്ള ഒരു വിഷയമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉമ്മമാരെ, നമ്മുടെയൊക്കെ ബാധ്യത, നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപാട് ഈ വിഷയത്തിലുണ്ട്. ഈ കാര്യങ്ങൾ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. ഗൗരവമുള്ളതാണ്, ഈ മക്കൾക്ക് സ്നേഹവും നമ്മുടെ സംസ്കാരവും ദീനും ഒക്കെ നൽകി വളർത്തണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ആദ്യം പറഞ്ഞ ആ കഥയിലേക്ക് നമ്മൾ എത്തും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു മോനുണ്ടായാലുള്ള സുഖം. നമ്മൾ മരിച്ചെടുക്കുമ്പേ നമ്മളെ മയ്യത്ത് കുളിപ്പിക്കണ ഒരു മോൻ, അതൊന്ന് ആലോചിക്കുകയെ. അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെ നമ്മളെ തല്ലൻ്റെ മുക്കുമ്പുറത്ത് വന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിത്തരണ ഒരു മോൻ അല്ലേ, മയ്യത്ത് കുളിപ്പിക്കണ ഒരു മോൻ, നമ്മൾക്ക് വേണ്ടി ഇമാമു നിൽക്കുന്ന ഒരു മോൻ. ആലോചിച്ച് നോക്കൂ, നമ്മുടെ മയ്യത്ത് അവൻ്റെ കൈ കൊണ്ട് ഖബറിലേക്ക് വെക്കുന്ന ഒരു മകൻ, അവൻ്റെ കൈ കൊണ്ട് മണ്ണിടുന്ന ഒരു മകൻ, എന്നിട്ട് അവൻ ആ ഖബറിൻ്റെ അടുത്ത് വന്ന് നീണ്ട് അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, പഠിച്ചവൻ എൻ്റെ ഉപ്പാക്ക് നീ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചാലുള്ള ആ പ്രാർത്ഥനൻ്റെ ശക്തി. പിന്നെയോ, പിന്നെ ആ മോനിങ്ങനെ വരികയാണ്, ഉപ്പാനെങ്ങനെ അവന് മറക്കാൻ കഴിയില്ല, അവങ്ങനെ വരികയാണ്. ആ ഖബറിൻ്റെ അടുത്ത് അവന് വരാണ്ടിരിക്കാൻ കഴിയില്ല. ആ ഖബറിൻ്റെ അടുത്ത്, ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് പോകാൻ കഴിയാത്ത ക്രൂരതയുള്ള കട്ടിയുള്ള മനസ്സിൻ്റെ ഉടമകൾ ഈ സദസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പാടില്ല, ഇങ്ങനെ വളർത്തിയാൽ നമ്മൾ വളർത്തണം. അങ്ങനെ വളർത്തിയാൽ ആ ഉപ്പാൻ അവന് ഒഴിവാക്കാൻ കഴിയില്ല, ഉപ്പാനെ ഒഴിവാക്കാൻ കഴിയില്ല. ഉപ്പ മരിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് അവൻ ഒരു കുട്ടിൻ്റെ ആയത്. എന്നാൽ ആ